ഇതൊക്കെ മൈലപ്പൊടി നമ്മൾ ഉപയോഗിച്ചിട്ട് അവരുടെ ഈ സമ്പത്ത് രണ്ട് സാധനങ്ങളാണ് പുതിയ Yo, what's up guys, I'm Sally here. Welcome back to my channel, Unboxing Dude guys. Welcome to my new video, welcome. Okay, I'm new dress guys. Everyone is wearing a t-shirt, so I'm wearing a hoodie plus makeup set. ഒരു സാധനം ഉണ്ടല്ലേ വെറുതെ ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയല്ല അതിന്റെ ഇന്ത്യയിൽ നമ്മൾ എന്തായാലും ഇന്ന് എന്തെങ്കിലും ഒരു പണി കൊടുക്കണം ഗൈസ് അല്ലേ ഞാൻ നോക്കുന്നുണ്ട് കരിയോയലോ അല്ല എന്തെങ്കിലും സാരം കിട്ടുമോ നോക്കണ്ടേ ഇവിടെ ആണെങ്കിൽ അടുപ്പില്ല ഗൈസ് അടുപ്പുണ്ടെങ്കിൽ കുറച്ച് വെണ്ണീരൊക്കെ കിട്ടിയായിരുന്നു അതില്ല ഞാൻ എന്തായാലും നോക്കട്ടെ എന്തെങ്കിലും പണി അതിൽ കൊടുക്കാൻ കഴിയോ നോക്കി ഗൈസ് നമ്മളെ ലാസി എടുത്തിട്ടുണ്ട് ഞാൻ എപ്പം പോവാൻ നിന്നാലും നമ്മളെ ലാസി കിട്ടും എടുത്ത് ലാസി ഇന്നോ ആരോടാ കളിക്കുന്നത് എന്നോടോ അങ്ങനൊന്നും തന്നെ പുറത്തേക്ക് വിടൂല കുട്ടാ അവിടെ ഇരുന്നാ അതിട്ടാ ഇത് നമ്മൾ ലാസ്റ്റിക്ക് പുതിയൊരു സാധനം അവിടെ വാങ്ങിയിട്ടുണ്ട് ലാസിന്റെ ഫേവറേറ്റ് ആണ് കേസ് ലാസ്റ്റിക്ക് ഒരു കുട്ടി ഉണ്ട് അല്ല മറ്റേ പോയി പോയില്ലേ സോ നമ്മളെ ലാസ്റ്റി കുട്ടിക്ക് പുതിയൊരു സാധനം വാങ്ങിയിട്ടുണ്ട് ലാസ്റ്റി മങ്കി അങ്കി പെങ്കി പോങ്കി മങ്കി മങ്കി നമ്മളെ ലാസ്റ്റിലെ പുതിയ മങ്കിയാണ് കേസ് മങ്കിനെ കാണാൻ ഭയങ്കര ക്യൂട്ടാ കേട്ടോ നമ്മളെ ഡ്യൂഡിന്റെ അതേമാതിരി ഉണ്ട് ഹലോ ഹലോ ഡേഡി പിന്നെ ഈ ഗണ്ണ് ഗൈസ് ഇത് രക്ഷില്ലാത്ത ഗണ്ണട്ടോ നല്ല പവറുള്ള സാധനമാണ് ഞാൻ നിങ്ങൾക്ക് ഇത് വർക്കിംഗ് കാണിച്ചിട്ട് അത്യാവശ്യം നല്ല സ്പീഡിൽ പോകട്ടെ എന്നാലും ഡ്യൂഡിക്ക് ഇതിനോണ്ടുള്ള പണി എന്നായിരുന്നു ഗൈസ് ഓക്കെ ഗൈസ് നമുക്ക് ഡ്യൂഡി ഒന്ന് ഫയർ ചെയ്ത് നോക്കാം ഇതെങ്ങനെയാ വർക്കിംഗ് എന്ന് കാണിച്ചിട്ട് എന്നിട്ട് മേക്കപ്പ് സെറ്റ് മൊത്തം ഇതിനോട് ഷൂട്ട് ചെയ്ത് പൊട്ടിക്കുക ഗൈസ് ലിസ്കോ ഏതപ്പോ ഇതാണ് നമ്മുടെ ഗണ്ണ് ഓക്കെ ഇതിന്റെ പ്രൈസ് എത്ര 1000 something കേട്ടോ എനിക്ക് അറിയില്ല കറക്റ്റ് ആയിട്ട് സോ ഇതെങ്ങനെ ലോഡ് ഇതിന്റെ ബുള്ളറ്റ് മാത്രം ഏകദേശം 500 രൂപ ഗൈസ് ഓക്കെ അതായത് 20 ബുള്ളറ്റിന് മാത്രം 500 രൂപ ഇത് ഉണ്ടാക്കാനൊക്കെ പൈസക്കാരനായിട്ട് എന്തായാലും ഉറപ്പ് സോ എങ്ങനെ ലോഡിങ് വെച്ചാൽ ആദ്യം ബുള്ളറ്റ് എടുക്കുക ബുള്ളറ്റ് ഇത് സ്പോഞ്ച് മാത്രമാണ് പക്ഷേ കൊണ്ടാ നല്ല വേറണ്ട അല്ല ഊക്കിൽ കൊണ്ടാ നല്ല വേറണ്ട എന്നിട്ട് ലോഡിങ് എങ്ങനെ വെച്ചതാക്കണം ഇവിടെ സംഭവം ഇതും കൂടെ താട്ടാ കേട്ടോ അതേമാതിരി പടി ഉണ്ട് നമുക്ക് ഇവിടുന്ന് വേണേൽ ആക്കാം ലെഫ്റ്റ് റൈറ്റ് ഹാൻഡ് ഒക്കെ യൂസ് ചെയ്യുമോ എന്താക്കണം ബുള്ളറ്റ് ഇന്ത്യയിൽ ഇട്ട ഇട്ട ശേഷം ഇതും കൂടെ ആക്കാം എന്നിട്ട് ഫയർ ചെയ്താൽ ഫയർ പോവില്ല അത് നിങ്ങൾ വേറെ സംഭവം ചെയ്യണം എന്നിട്ട് ഇത് താഴ്ത്തി ഇങ്ങനെ വലിക്കുക ഓക്കെ കണ്ടില്ലേ ഇങ്ങനെ വലിക്കുക അങ്ങനെ വലിച്ചതിന് ശേഷം നമ്മൾ സിനിമയിലെ കാണുന്ന മാതിരി കണ്ടില്ലേ അവിടാണ് മാസം ഓക്കെ എന്നിട്ടാണ് ഫയർ ചെയ്യേണ്ടത് പക്ഷെ ഫയർ ചെയ്യുന്ന മുമ്പ് ഇവിടെ ഒരു ലോക്ക് സിസ്റ്റം ഉണ്ട് കണ്ടില്ലേ ഇത് ലോക്ക് സിസ്റ്റം ആണ് സോ ഇൻ കേസ് നിങ്ങൾ ഫയർ ചെയ്യാണ്ട് ലോഡ് ചെയ്ത ശേഷം ഇതും കൂടെ ആക്കി കഴിഞ്ഞിട്ട് ഇത് ക്ലിക്ക് ചെയ്താൽ പോവില്ല അതിനുശേഷം നിങ്ങൾക്ക് ഫയർ ആണെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഫയർ ചെയ്യുക ഇപ്പം ഫയർ ചെയ്യണേ ഗൈസ് നമുക്ക് ഡ്യൂഡി മേക്കപ്പിൻ്റെ അവിടെ എന്തൊക്കെ സെറ്റ് ആയി കൊണ്ട് അവിടെ പോയി ഫയർ ചെയ്യാം ഓക്കെ അതായത് കിട്ടി നന്നാവും ഗൈസ് നമ്മുടെ ഡ്യൂഡി ഇവിടെ ഇല്ല ഡ്യൂഡി മുകളിലാണെന്ന് തോന്നുന്നു നമുക്ക് മുകളിലോട്ട് പോയി ഓക്കെ എങ്ങനെ ആയാലും ഇന്ന് ഫയർ ചെയ്യും ഗൈസ് ലെറ്റ്സ് ഗോ കം ഫോളോ മീ ഇതിന്റെ വർക്കിംഗ് ഞാൻ കാണിച്ചറി യന്ത്രത്തിന്റെ വർക്കിംഗ് അങ്ങനൊരു ഓപ്ഷൻ തരാം ഒരു സാധനം പറഞ്ഞാൽ ഞാൻ ഫയർ ചെയ്യൂല ഒരു ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞാൽ ഫയർ ചെയ്യൂല ഗിന്നസ് ബുക്കിന്റെ സ്പെല്ലിംഗ് പറയും ഗിന്നസ് ബുക്കിന്റെ സ്പെല്ലിംഗ് ഗിന്നസ് ബുക്ക് അതൊരു ബുക്കടി മാറ്റിക്കോ
നമ്മൾ ഡ്യൂട്ടി ഇതാക്കി നടത്തിട്ടുണ്ട്. അങ്ങനെ വേദന എനിക്ക് ഇതുവരെ ആരും ഫയർ ചെയ്തു. എനിക്ക് അതിന്റെ ഒരു വേദന നോക്കട്ടെ. ഓ പഠിച്ചു ഇതാട്ടോ നമ്മളെ ഡ്യൂടിന്റെ ഡ്രസ്സ്. ഡ്രസ് ഫൈനൽ ഫൈനൽ ലുക്ക് വന്നിട്ടില്ല. ഫൈനൽ ലുക്ക് വന്നാ തിളാങ്ക ഗൈസ്. ഓ മൈ ഗോഡ്, ഞാൻ മേക്കപ്പ് സെറ്റ് ഒക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഡ്യൂടി മേക്കപ്പ് ചെയ്യാൻ എന്തായാലും താഴ്ട്ട് വരും. താഴത്താണ് കണ്ണാടി കാര്യങ്ങളൊക്കെ. സോ ഇത് നമ്മളുടെ വേറൊരു സംഭവമാണ്. അവളുടെ മേക്കപ്പ് ഇന്നലെ മേക്കപ്പ് സെറ്റ് വാങ്ങി മൊത്തം കാണിച്ചിട്ടോ. അത് മൊത്തം നമ്മളെ ഓളക്കൊണ്ട് കാണിപ്പിക്കും, എന്നിട്ട് ഓളക്കൊണ്ട് മേക്കപ്പ് ഇടിപ്പിക്കും. അപ്പോഴാണ് നമ്മുടെ ഈ ഒരു സാധനം, ഇത് രണ്ടെണ്ണം ഉണ്ട് ഓക്കെ. ഇത് പഴയതാണ്, പക്ഷെ പഴയതാണെന്ന് മനസ്സിലാവില്ല. പുതിയത് വേറെ വാങ്ങി. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് മാറ്റും ഓക്കെ. ബോക്സ് നമ്മൾ പുതിയത് വെക്കും, പക്ഷെ ഈ സാധനം നമ്മൾ മാറ്റും. എന്നിട്ട് ഇതിൽ ഇമ്മ മൈദപ്പൊടി ഒക്കെ ആക്കുന്നുണ്ട്. മൈദപ്പൊടി കഴിച്ചു ഇതിനുള്ളത്തെ പൊടി തന്നെ അതേമാതിരിയാണെന്ന് തോന്നുന്നു. സോ എല്ലാവർക്ക് കളർ ഏടായ മതി. ഉമ്മ ആണ് എന്റെ സ്പെഷ്യലിസ്റ്റ്, അതെനിക്ക് സെറ്റ് ആക്കി തരും. ഇത് നമ്മൾ അതിൽ വെക്കും, എന്നിട്ട് അവൾക്ക് മനസ്സിലാവുണ്ടോ നോക്കാം. അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുമ്പോൾ ഒരു ഇത് പുതിയ ബ്രാൻഡാണെന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാ നോക്കാം. എന്താ നമുക്ക് ഇന്ന് കണ്ടിരിക്കുക. ഇപ്പൊ ലൈക്ക് അടിക്കും. അപ്പൊ മൈദപ്പൊടി ഇല്ല, നമ്മൾ ഉപയോഗിക്കുന്നത് പുട്ടുംപൊടിയാണ് ഓക്കെ. പുട്ടുംപൊടിയും ഇതാക്കണം. കുറച്ച് ചൂടുവെള്ളമൊക്കെ വെച്ചിട്ട് ഉമ്മ സെറ്റാക്കിന് അത് ഇതാക്കണം. ഇത് ഫൗണ്ടേഷൻ ആട്ടോ, പൗഡർ മാതിരി അല്ല, ഇത് ഫൗണ്ടേഷൻ രീതിയിലാണ്. സോ നമ്മൾ കറക്റ്റ് അതേമാതിരി ആക്കി എടുക്കണം ഉമ്മ. കറക്റ്റ് ആ തീർന്നു പോയ ഫൗണ്ടേഷൻ. ഇത് വൈറ്റ് കളർ ആകുമ്പോൾ മനസ്സിലാവോ എന്തെങ്കിലും ആ മുകളിൽ ഒരു പൊടി പൊടി വിതറിയതില്ലേ, പഴയ പൊടി വിതരണം. ഇവിടെ പോയി അവസാനം പോയി എടുത്തോണ്ട് വരും. ഇത് വേറൊരു ടൈപ്പ് ഫൗണ്ടേഷൻ ആണ് ഓക്കെ. അതുകൊണ്ട് തന്നെ കുറച്ച് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിന്, പക്ഷെ കുറച്ച് തോന കളർ ആഡ് ചെയ്യണം. എന്നാ മാത്രം നമ്മൾ മനസ്സിലാവത്തുള്ളൂ. പക്ഷേ മറ്റേത് എടുത്ത് നോക്കിയപ്പോൾ ക്രീമി മാതിരിയാണ്, അല്ല ഇങ്ങനെ കട്ടായിട്ടാണ് നിൽക്കുന്നത്. എന്നാലും കുറച്ചുകൂടി ഇങ്ങനെ കളർ മൊത്തമായിട്ട് ആഡ് ചെയ്യുന്ന മാത്രം കറക്റ്റ് ആണെന്ന് തോന്നുന്നു ഓക്കെ. അപ്പൊ ഇതാണ് അവളുടെ മേക്കപ്പ് സെറ്റ് ഇന്നലെ വാങ്ങിയതാണ്. ഇന്നലത്തെ വീഡിയോ കണ്ടവർക്കറിയാം ഓക്കെ. കണ്ടില്ലേ, പോയി കാണാം. ലുലു മാൾ അടിച്ചു പൊളിച്ച് തകർപ്പണാക്കിനു ഓക്കെ. അങ്ങനെ പക്ഷെ വീഡിയോ ഒന്നും ഞങ്ങൾ എടുക്കാറില്ല, വീഡിയോ കുറച്ച് എടുക്കുള്ളൂ. ഈ രണ്ട് സാധനങ്ങളാണ് പുതിയത്. ഇതിലിപ്പോ ഏതാണ് പഴയത്, ഏതാ പുതിയത്? ഇതാണ് പഴയത് ഓക്കെ. നമ്മൾക്ക് എന്തായാലും പഴയത് മാറ്റി പുതിയത്, പുതിയത് മാറ്റി പഴയത് വെക്കാം. ഇത് ഇവിടെ വെക്കാം, ഇത് ഇവിടെ വെക്കാം. പെർഫെക്റ്റ് ഓക്കെ. ഇതാക്കണം ബാഗിൽ സംഭവങ്ങളൊക്കെ റെഡി ആണ്. പക്ഷെ ഇതാണ് ഇതിന്റെ ബോക്സ്. നമുക്ക് ബോക്സിലേക്ക് വെക്കാം. ബോക്സ് ഇവിടെ, ബോക്സ് ഇവിടെ ഉണ്ടല്ലേ. ഇത് ഇതിലേക്ക് ഇടാം. എന്നിട്ട് നല്ല മൂടിയൊക്കെ ഇട്ടിട്ട് അവളുടെ ഈ സംഭവത്തിലേക്ക് ഇടാം. എന്നിട്ട് ഓളെ കൊണ്ട് നമുക്കിത് അൺബോക്സും കൂടി ചെയ്യിപ്പിക്കുന്നത്. എന്നാൽ മാത്രം പെർഫെക്റ്റ് ആവുള്ളൂ ഓക്കെ. ഡ്യൂട്ടി വിടത്തിട്ടുണ്ടെങ്കിൽ മുഖൊക്കെ കാണിക്കഴിഞ്ഞാളെ ഡ്യൂട്ടി ഒരു കിട്ടിക്കാജി ജാക്കറ്റ് കഴിച്ചു കണ്ടില്ലേ. എന്റെ മോനെ വിഷയ എക്സ്പെൻസീവ് ആയിട്ടുള്ള ജാക്കറ്റും കാര്യങ്ങളും കണ്ടു. അതിന് മേച്ചല്ല കമ്മലോട്ടോ കണ്ടില്ലേ. പക്ഷേ ഇതിലേക്ക് മേക്കപ്പ് കൂടി ഡ്യൂട്ടി ചെയ്യാനുണ്ട്, കാരണം നമ്മളൊരു അവാർഡ് നൈറ്റിനാണ് ഇന്ന് പോകുന്നത്. സോ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഞാൻ ചിലപ്പോഴേ വീഡിയോ ഷൂട്ടേ ഉള്ളൂ. നിങ്ങൾ താഴത്തെ കമന്റ് ചെയ്യും, മാക്സിമം ലൈക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ കുറച്ച് എന്താ പറയാ, നമ്മൾ നോക്കട്ടെ. ചിലപ്പോ ഞാൻ വീഡിയോ എടുക്കാൻ ശ്രമിക്കും. ജസ്റ്റ് കാണിച്ചുണ്ട്, ആദ്യം കാണിച്ചതിന് ശേഷം മേക്കപ്പ്. അല്ല എനിക്ക് മേക്കപ്പ് ഓരോന്നും എടുത്താണ് മേക്കപ്പ് ചെയ്തോ? ജസ്റ്റ് ഒന്ന് കാണിച്ചോ ഓരോന്ന്. നമ്മൾക്ക് ചെയ്യേണ്ടത് സ്ക്രബ് ഉണ്ട്, സ്ക്രബ് ഉണ്ട്, ഫേസ് പാക്ക് ഉണ്ട്. സ്ക്രബിന്റെ ഫേവ് ആട്ടോ, നല്ല രസമാണ്. ജാവീസിന്റെ ആണ്, മറ്റേ ഫ്രൂട്ട്സിന്റെ ഒക്കെ മുഖത്താക്കി നല്ലോണം ഇങ്ങനെ 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 ആക്കി നല്ലൊരു ഫ്രഷ് കിട്ടും. ചെടികളൊക്കെ പോവും. സ്ക്രബ് ഗ്രീൻ ഇതാണ് ഫേസ് വാഷ്. സ്ക്രബർ സ്ക്രബർ ഓക്കെ ഓക്കെ. ഇതെന്താണ് ഫേസ് പാക്ക്? പാക്ക് പാക്ക് പാക്ക്. ഇതെന്താണ് ഫാമിലി പാക്ക്? അത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇത് ഒരു 30 മിനിറ്റ് ചെറുതായിട്ട് തിന്ന്, ചെറുതായിട്ട് ലെയർ ആക്കിട്ട് ഇങ്ങനെ വെച്ച്. ഓക്കെ മനസ്സിലായി. ഇത് ഇതൊരു യൂസ്, ഞാൻ സ്ക്രബർ എപ്പോഴും യൂസ് ചെയ്യാം. ഓക്കെ ഇനി അടുത്തത് നമ്മളിലുള്ളത് പിന്നെന്താ. ഓക്കെ പാരലോ പാരലോ ലാക്മി മോയിസ്ചർ. എന്തിന്റെ എന്ത്? പീച്ച് മിൽക്കോ? പീച്ച് മിൽക്കിന്റെ ആണ്, ലാക്മിന്റെ മോയിസ്ചറൈസർ. ഡ്യൂടി മേക്കപ്പ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഓക്കെ എല്ലാ സംഭവം ഇട്ടിട്ടുണ്ട്. അതെന്താ അതെന്താ സംഭവം? എന്ത്? ഓക്കെ മോയിസ്ചറൈസർ ഒന്ന് നോക്കട്ടെ. ഇത് ഇട്ടിട്ടാണോ എന്ത് മുഖം ഭയങ്കര ഇതായി നിക്കണേ? അതെ ഓക്കെ. ഇതിട്ട് ഡ്രൈ ആവില്ല. ഓക്കെ അതാണ് സംഭവം. അത് നേരത്തെ ഇടണോ? എന്നിട്ടാണ് ഇതൊക്കെ ഇടേണ്ടത്? ഓക്കെ ഇതാണല്ലോ. മറ്റേ മറ്റേ അല്ലേ ഇടേണ്ടേ? ആ സാധനം അല്ലേ? ഓക്കെ
ഫൗണ്ടേഷൻ പറഞ്ഞാല് ആ മനസ്സിലായി വീടൊക്കെ ഉണ്ടാക്കുമ്പോ ശരി അതിപ്പോഴെങ്കിൽ ഓർമ്മ അങ്ങനെ അതല്ല ആദ്യം മേക്കപ്പ് ഇടുമ്പോ ആദ്യം ഫൗണ്ടേഷൻ ഇട്ടതിന് ശേഷമാണ് മാത്ത് ബാക്കി സംഭവം എനിക്ക് അറിയുന്ന കാര്യങ്ങളാണ് കുറച്ച് കുറച്ച് ഓക്കെ ഒരു വെള്ളം മാതിരിയാണിത് ഫൗണ്ടേഷന് വെള്ളം ഇത് വേറെ കമ്പനി ആണ് തോന്നുന്നു അല്ലേ ലാക്മി തന്നെ വേറെ ടൈപ്പ് വേറെ ടൈപ്പ് ലിക്വിഡ് അല്ലേ മേടിച്ചതാ ഓക്കെ നോക്ക് ഈ കൊറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പൊളിക്കു വെള്ള കളറാണ് എന്തടി എസന്റല്ല കാണാന് ലൈ തേച്ചപ്പോ ഭയങ്കര ഇത് ഫൗണ്ടേഷൻ ഇങ്ങനെ ഇതെന്താ തൈര് പോലല്ലേ ഉമ്മ വീഡിയോ കട്ടാക്കട്ടെ ഡേറ്റ് കഴിഞ്ഞാണോ ഡേറ്റ് കഴിഞ്ഞിണ്ടാവും നോക്ക് എന്താ പ്രശ്നമില്ല നിന്റെ മോക്കെ കൂടി കേടാവും അവിടുന്ന് വാങ്ങി അങ്ങനെ ഡേറ്റ് കഴിഞ്ഞില്ല പറ്റിച്ചേ ഇവൾക്ക് മനസ്സിലാവില്ല മനസ്സിലാവുന്നു ഇടി പൊട്ടത്തിക്ക് മൊത്തം ട്രാപ്പാണ് ആദ്യത്തെ ഫൗണ്ടേഷൻ ഇട്ടണല്ലോ അതാണ് ആ സ്മെല് വരുന്നത് അതെ ഇതുമ്മല പുട്ടുംപൊടിയാ നോക്കിയാ ഇവള് ഇത് ആദ്യം സ്ക്രബ്ബർ യൂസ് ചെയ്ത് പിന്നെ മറ്റേത് യൂസ് ചെയ്ത് മറിച്ച് യൂസ് ചെയ്ത് എന്നിട്ട് പുട്ടുംപൊടി മൊത്തേച്ച് പുട്ടുംപൊടി മൊത്തക്കാൻ എന്നോട് പറഞ്ഞ പോലെ ഞാൻ വേഗം കഴിക്കളി വേഗം കഴിക്കളി ഒരു കുഴപ്പമില്ല എടുക്കും സ്മെല്ല് കറക്റ്റാ ഞാൻ മറ്റേത്തെ കുറച്ച് ഇതിലേക്ക് എടുത്തിട്ടിന് പൈസ സാധനം കുഴപ്പമില്ല പ്രശ്നമില്ല പ്രശ്നമില്ല വേഗം കഴിക്കാളെ വേഗം കഴിക്കാളെ വീഡിയോ കൊറേ സാധനങ്ങളൊക്കെ വാങ്ങി ഇടാൻ വേണ്ടി തുടങ്ങി ആദ്യം തന്നെ പണിയെടുത്ത് കഴിച്ചു ഇനി സമാധാനം പുട്ടുപൊടി ഞാൻ മുഖത്തിടാനല്ലേ ഞാൻ കഴിക്കലാണ് നാട്ടിലൊക്കെ അങ്ങനെ നാട്ടുകാരിയാ നല്ലൊരു ശരിയാ ഇനി ഇനി ഇതിങ്ങനെ ചെയ്താൽ മതി മോയിസ്ചറൈസർ ഒക്കെ പുട്ടുംപൊടി അതല്ല ഇത് ചെയ്തല്ലേ നിങ്ങൾ തട്ടി കളയണ്ടില്ലേ എന്തൊരു ഭംഗി ആണല്ലേ നല്ല ഭംഗിണ്ട് നോക്കിയാ ഈ ഭാഗം എന്തെത്തത് ഈ ഭാഗം നോക്കി ഇനി പുട്ടുംപൊടി ഒരു കെട്ട് കണക്ക് ഇവിടെ ഉണ്ട് ടോക്കൊക്കെ എടുക്ക